സെക്കൻഡ് ഹാഫിൽ ഒത്തിരി കത്തി നിറച്ച് വെച്ചിട്ടുണ്ട് സിനിമ. എപ്പോഴും ചുമ്മായിട്ട് എഴുച്ച പോകുന്ന അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് പടത്തിന് തരാറില്ല. സംഭവം പടം കൊള്ളാം, കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. 8-9 കാട്ടി കൊള്ളാം. പിന്നെ സെക്കൻഡ് ഹാഫൊക്കെ ഒത്തിരി ചെറിയ ലാഗുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒത്തിരി കത്തി നിറച്ച് വെച്ചിട്ടുണ്ട് സിനിമ. ഫസ്റ്റ് ഹാഫ് കിടിലുമായിരുന്നു, നല്ല ഇതായിരുന്നു. പിന്നെ ഒരു കംബാക്ക് എന്നൊക്കെ വേണേ പറയാം, 8-9 കാട്ടി കൊള്ളാം. കഴിഞ്ഞ പാട്ടൊക്കെ ഇതൊരു ഇമോഷണലി കണക്ട് ആവുന്ന ആ രീതിയിലാവുന്നില്ല. വലിയ രസമൊന്നും ഇല്ല തിയേറ്ററിൽ പോയി കണ്ടത്, അങ്ങനെ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. പക്ഷേ അവസാനം ഇത് കംപ്ലീറ്റ് അല്ലേ, ഫിലിം കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ ഈ ഒരു സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ വന്ന് കാണാം. നമ്മൾ യൂഷ്വലി കാണുന്ന സീക്വൻസ് തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ബിൽഡിങ്ങിന്റെ മട്ടന് ചാടുന്നതും എക്സ്പ്ലോഷൻസും അതെല്ലാം അതുപോലെ തന്നെയാണ് ഉള്ളത്. അതല്ലാതെ യുണീക്കായിട്ട് പ്രത്യേകിച്ച് ഒന്നും ലാഗ് അങ്ങനെ ഒന്നും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ലാഗ്. ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഈ സീരീസ് കണ്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വന്ന് കാണാം. ഇമോഷണലി ചെറിയ സീൻസൊക്കെ മുമ്പത്തെ സീരീസിലൊക്കെ വന്ന പോലെ ഈ കത്തി സീൻസൊക്കെ ഉണ്ട് ആകാശത്ത് പോകണമൊക്കെ ഉണ്ട്. അതുണ്ട്. എന്നാലും മറ്റേ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9 സ്പേസിൽ പോകുന്ന സീൻസൊക്കെ ഇല്ല, അത്രക്കൊന്നും വരുന്നില്ല. എന്നാലും ഉണ്ട്, പടം കൊള്ളാം, നല്ല ഒരു വൈബുള്ള പടമാണ്. പക്ഷേ ഈ പറഞ്ഞാൽ 8-9 വെച്ച് നോക്കുമ്പോൾ കൊള്ളാം. പിന്നെ പഴയ പടങ്ങളെ കുറിച്ച് കമ്പയർ ചെയ്തില്ല, കാരണം ആ സ്ട്രീറ്റ് റേസിൻ്റെ വൈബുകളൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. പിന്നെ പോൾ വാക്കറിനെ സ്ക്രീനിൽ മിസ് ചെയ്യുന്നുള്ള ഫാക്ടറാണ്. പക്ഷേ പടം കൊള്ളാം, ഞാൻ പറഞ്ഞ പോലെ തള്ളുകളൊക്കെ കാര്യങ്ങളായിട്ട് ഒരുപാടുണ്ട്. ആകാശത്ത് പോക്കൊക്കെ ഉണ്ടാകും പഴയ പോലെ ഉണ്ട്, ഇതിലും ഉണ്ട്. ഫ്രാഞ്ചൈസി ഇഷ്ടപ്പെടുന്നവർക്ക് എന്ന് വെച്ചാൽ ലാസ്റ്റ് രണ്ട് പടങ്ങളുടെ അതേ ഒരു ടോണിൽ തന്നെ വരുന്ന സ്റ്റാർട്ട് ടു എൻഡ് എന്ന് അത്ര ലാസ്റ്റ് രണ്ട് പടങ്ങൾ ആരെയും കൺവിൻസ് ചെയ്യുന്നല്ല. ചുമ്മായിട്ട് എഴുച്ച പോകുന്നു അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് പടത്തിന് തരാറില്ല. ഇനി അങ്ങോട്ട് ഒരു ഹിൻഡ് ഇട്ടിട്ടാണ് പോയത്, എന്തായാലും ബാക്കിയുണ്ട് രണ്ട് മൂന്ന് പാർട്ടിനുള്ളതൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. എന്നാലും പിന്നെ ഈ ഫ്രാഞ്ചൈസി ചുമ്മായിട്ട് എഴുപ്പിക്കുകയാണ് അല്ലാതെ വേറെ കണ്ട് മടുത്ത കാര്യങ്ങളാണ്. ഒരു 7-ാമത്തെ ഇതോടൊക്കെ വച്ച് നിർത്തിയ സാധനം പിന്നെയിട്ട് അവർ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ ആക്ഷൻ സീനായാലും പഴയ ഒരു ക്വാളിറ്റിയിൽ നിന്നും ഈ ഫ്രാഞ്ചൈസിയിൽ നിന്നൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അവസാനം ക്ലൈമാക്സ് ഒക്കെ ഇറ്റ്സ് റിയലി അമേസിംഗ്, കോസ് എല്ലാത്തിൻ്റെയും ഒരു തുടക്കം ഇട്ടിട്ട് തന്നെയാണ് പോയിക്കുന്നത്. നല്ല പടം. ഒരു സ്റ്റോറിക്ക് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ അതോ സ്റ്റണ്ട് ചുമ്മാ ആവശ്യമില്ല? അതോ സ്റ്റണ്ട് എല്ലാം പാട്ട് പാട്ടായി, നല്ല എല്ലാം പെർഫെക്റ്റ് ആയി. സിനിമയാണ്, രക്ഷയില്ല. എന്തായാലും 11 പാർട്ട് പ്രതീക്ഷിക്കാം. ലാഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സ്റ്റണ്ടുകളൊക്കെ എങ്ങനെ ഉണ്ട്? ആകാശത്തും കടലിലും അത്യാവശ്യം നല്ല നമ്മൾ കണ്ടിരിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള പഴയ പോലെ തന്നെ നല്ല ഇമോഷൻ എന്താണ് ഇഷ്ടപ്പെട്ട, എന്താണ് പടത്തിൽ ഒരു കത്തി സീനുകളൊക്കെ ഉണ്ട് ആകാശത്ത് പോണേ കൊണ്ട്? അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട്, ഹെലികോപ്റ്റർ ഒക്കെ ഒന്ന് ഇടി രണ്ടെണ്ണം കൊണ്ട് ഇടിക്കണ. വലിയ കുഴപ്പമില്ല.